നിന്റെ പ്രോബ്ലമാണ്, ഞാൻ വീണ്ടും കടത്തരം ചെയ്തേക്കാണ്, മൊത്തം ആൻസർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞുതരാം, പെട്ടെന്ന് ആൻസർ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരുപാടായത് കുറേ വീഡിയോ ലെങ്ത് കൂടി കഴിഞ്ഞാലേ എന്താ പറയുക, ഇത് അപ്ലോഡ് ചെയ്യാൻ ഒരു ഇന്ന് അപ്ലോഡ് കൊടുത്താലും ചിലപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അപ്ലോഡ് ആവുന്നുള്ളൂ. അതുകൊണ്ടാണ് ക്ഷമിക്കുക. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ക്വസ്റ്റ് ഇതാണ്, അതിൻ്റെ മൊമെൻറ്റ് ഓഫ് എ ഫോഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. വർക്ക് ഡൺ പോലെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് മൊമെൻറ്റ്, സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ അതിൻ്റെ മൊമെൻറ്റ് ഓഫ് എ ഫോഴ്സ് റെപ്രസെൻറ്റഡ് ബൈ ഫോഴ്സ് തന്നിട്ടുണ്ട്, ആക്ടിങ് ത്രൂ ദി പോയിന്റ് തന്നിട്ടുണ്ട്, എബൗട്ട് ദ പോയിന്റ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ എബൗട്ട് ദ പോയിന്റ് ആണ് പി ആയി കിടക്കുന്നത്, ആക്ടിങ് ത്രൂ ദി പോയിന്റ് ക്യൂ ആയി കിടക്കുന്നു. അപ്പോൾ ഫോഴ്സ് തന്ന് പി ക്യൂവും ബിയും തന്നിട്ടുണ്ട്. നമ്മൾ പഴയ പോലെ പി ക്യു കാണുന്നു, രണ്ടാമത്തെ ക്യൂവിൽ നിന്ന് പീനെ കുറയ്ക്കുന്നു. ഓക്കെ, ക്യൂവിൻ്റെ വാല്യൂ എഴുതി മൈനസ് പിയുടെ വാല്യൂ എഴുതി ആൻസർ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, മൊമെന്റിന്റെ ഫോർമുല പി ക്യു ക്രോസ് എഫ് ആണ്, പി ക്യു ക്രോസ് എഫ് ചെയ്യുന്നു. അപ്പോൾ ഐ ജെ കെ എഴുതി വാല്യൂസ്, ഏതാ എഫിൻ്റെ വാല്യൂസ് ആണ്, സോറി തെറ്റിപ്പോയി, പി ക്യുവിൻ്റെ വാല്യൂ ആണ് ആഡ് ചെയ്യുന്നുണ്ട്. എപ്പോഴും പി ക്യു ക്രോസ് എഫ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതേണ്ടത്, ആദ്യം പി ക്യുവിൻ്റെ വാല്യൂ എഴുതണം കേട്ടോ. പീക്കിൻ്റെ വാല്യൂ വന്നിട്ടുണ്ട്, അതാണ് തെറ്റിപ്പോയി ആൻസർ. -3 പ്ലസ് 1 -2 ഈ വാല്യൂ ആദ്യം എഴുതി, ദെൻ എഫിൻ്റെ വാല്യൂ 1 1 1. ഓക്കെ, അല്ല അതിപ്പോൾ എഴുതിയതിനും കുഴപ്പമൊന്നും ഇല്ലല്ലോ. ആ എന്തായാലും ആദ്യം പീക്കിൻ്റെ വാല്യൂ എഴുതിക്കോളൂ കേട്ടോ, എന്നിട്ട് അത് ബാക്കി നിങ്ങൾ ചെയ്യുക. ആൻസർ ഇത് കിട്ടേ, അതിൻ്റെ മോഡലൈസ് എടുക്കുകയാണ്, റോഡ് 26 കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയാം, എൻ്റെ നമ്പർ തരണമെങ്കിൽ 9020304849. ഡയറക്റ്റ് ആണെങ്കിൽ ചിലപ്പോഴേ ആൻസർ പരമാവധി ഡൗട്ട് ചോദിക്കുന്നവർക്കൊക്കെ ആൻസർ കൊടുക്കുന്നുണ്ട്. ഞാർക്കെങ്ങനെ വിട്ടുപോകണമെന്ന് ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ശ്രദ്ധിക്കുക. നിങ്ങൾ കുറേ ആൾക്കാർ റിക്വസ്റ്റ്, ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് വീഡിയോ ചെയ്തത്. കുറച്ച് സ്പീഡ് കൂടുതലാണെന്ന് അറിയാം, എങ്കിലും പരമാവധി എന്നാൽ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാനത് ചെയ്തിട്ടുണ്ട്. എല്ലാ ടോപ്പിക്കും എന്താണ് ചെയ്യേണ്ടത് ഐഡിയ ഞാൻ തരുന്നുള്ളൂ, അല്ലാണ്ട് മൊത്തം ഞാൻ ആൻസർ ചെയ്തിട്ടും തന്നിട്ടൊന്നുമില്ല. ഒരു ഐഡിയ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് നോക്കുക. ഡൗട്ട് വരുമ്പോൾ എന്നെ വിളിച്ച് ഞാൻ ഡൗട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇത്രയും ഞാൻ ചെയ്തിട്ടുണ്ട്, ബാക്കി നിങ്ങളുടെ ഭാഗത്താണ്. ഒന്ന് എങ്ങനെയെങ്കിലും നന്നായി പഠിക്കുക, ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടായിട്ട് മെട്രിക്സും ഡിഫറൻഷ്യൽ ഇക്വേഷനും നന്നായി പഠിക്കുക. ഓക്കെ, വെക്റ്റർ കൂടി കിട്ടുകയാണെങ്കിൽ രക്ഷപ്പെട്ടു. അപ്പോൾ നമ്മൾ എന്തായാലും പാസ്സായി, 30 മാർക്കിൽ വേണ്ടുള്ളൂ. എങ്ങനെയെങ്കിലും പാസ്സാവും നോക്കുക. എല്ലാവിധ ആശംസകളും ഉണ്ട് കേട്ടോ. ഓക്കെ, ബൈ ബൈ.